നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഐ പി എൽ ആരംഭിക്കാൻ പോവുകയാണല്ലോ. ഐ പി എൽ മാർച്ച് 22 ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളൊക്കെയും. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതാണ്. ഐ പി എല്ലിൻ്റെ സമയത്ത് നമ്മൾ വേറൊരു ആവേശത്തിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് ഐ പി എൽ ആവേശം ചർച്ച ചെയ്യാനും മറ്റുമൊക്കെയായിട്ട് നമ്മൾ മറ്റൊരു ഇടം കൂടി തുടങ്ങുകയാണ്. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ മാത്രം ആണിപ്പോൾ റാഫ്റ്റർ ക്രിക്കറ്റുള്ളത്. പിന്നെ ചെറിയ ഒരു ടെലിഗ്രാം ചാനലും ഉണ്ട്. അപ്പം ഇത് നമ്മൾ ഒന്നുകൂടി വ്യാപിപ്പിച്ച് ഇൻസ്റ്റാഗ്രാമിൽ റാഫ്റ്റർ ക്രിക്കറ്റ് എന്നുള്ള പേജ് തുടങ്ങിയിട്ടുണ്ട്. പ്രിയ സുഹൃത്തുക്കൾ, അവിടെ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് റീൽസ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുമ്പോൾ വളരെ പെട്ടെന്ന് പോസ്റ്ററുകളാക്കി നിങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ അതായിരിക്കും കൂടുതൽ സഹായകരമാവുക എന്ന് തോന്നുന്നു. കാരണം യൂട്യൂബ് ആകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്യുക, റാഫ്റ്റർ ക്രിക്കറ്റ് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ പേജിൽ ലഭിക്കേണ്ടതാണ്. പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട് ഒരു പക്ഷേ ഇനിയിപ്പം സെർച്ചിങ്ങിൽ വന്നില്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ പേജിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പുതിയ പേജാണ്, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പം റാഫ്റ്റർ ക്രിക്കറ്റിനെ നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ ലഭ്യമായ കൃത്യമായ സോഴ്സിൽ നിന്നാണ് നമ്മൾ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങളത് നല്ല രൂപത്തിൽ സ്വീകരിച്ച് പിന്തുണക്കുന്നുമുണ്ട് ഈ ഒരു യൂട്യൂബിൽ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം മിക്കവർക്കും ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാം ഉള്ളവരൊക്കെ ഒന്ന് റാഫ്റ്റർ ക്രിക്കറ്റിൻ്റെ ഇൻസ്റ്റാ പേജും ഒന്ന് ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഐ പി എൽ കാലം അത് കഴിഞ്ഞാൽ പിന്നെ T20 വേൾഡ് കപ്പ് ഒക്കെ വരികയാണ്, നമുക്ക് പൊളിച്ചെടുക്കണം. കൂടെ ചേരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൽ കൂടി അവർ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്.